ഈ പുതുക്കിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. പക്ഷെ എന്നിട്ടും അതിനോട് യോജിപ്പില്ല, അത്രയേ ഉള്ളൂ. മദ്യനയം പുതിയ തലമുറക്ക് ആവശ്യമില്ല. പിന്നെ മദ്യനയല്ലാലോ വരേണ്ടത്. ഇപ്പം വേറെ എന്തെല്ലാം വികസനം ഉണ്ട്? തെറ്റാന്നാണ്. കാരണം നമുക്കത് മദ്യപാനം കൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് എന്റെ ഒരു അഭിപ്രായം തെറ്റാന്നാണ്. ഇനിയും കൂടുകയുള്ളൂ പ്രശ്നങ്ങളൊക്കെ. മദ്യം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാനുള്ള ഒരു വഴി തന്നെയാണ്. അത് സൗകര്യം വരുമ്പോൾ കൂടുതൽ ചെയ്യാം. അത് കുടുംബങ്ങൾ നശിപ്പിക്കുന്നു, യുവ തലമുറ നശിച്ചു, വീട്ടിലുള്ള സ്ത്രീകൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പുരുഷന്മാർ മദ്യപിച്ച് വന്ന് കയറിയിട്ട് അവരെ എതിരാക്രമിക്കുമ്പം അവർക്ക് ഭയങ്കര പ്രശ്നമാവുമല്ലോ. കോളേജുകളിലും അതോടൊപ്പം തന്നെ സ്കൂളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലഹരിയിലേക്ക് പുതിയ ഒരു തലമുറയെ തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നിലവിൽ ഈ ഒരു മദ്യനയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ലതാണ്. അത് സാധാ കടയിലും കൂടിയും കൊടുക്കണത്. അപ്പൊ പിന്നെ വെറുതെ കാലി കളിക്കണ്ടേ. അതെ, നല്ലൊരു ഇൻകം ആട്ടെ ഗവൺമെന്റിന്. തുറന്നു നല്ല അഭിപ്രായമുള്ള എന്റെ. ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന തീരുമാനം ഉള്ളത് തന്നെ ബാറുടമകൾക്ക് സപ്പോർട്ടായിട്ടാണ്. അപ്പോൾ കൂടുതൽ അവർക്ക് പ്രൈവറ്റൈസേഷൻ ഇൻകം കൂടും. അതിലൂടെ കേരള സമൂഹത്തിനെ പൂർണ്ണമായിട്ട് ലഹരിയിൽ മുക്കിക്കൊല്ലാനുള്ള പ്ലാനാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു ഭാഗത്ത് കുടിക്കുന്നു, ഒരു ഭാഗത്ത് കുടിക്കാതിരിക്കാനുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുന്നു. ഇത് എങ്ങോട്ടാണ് ഈ സർക്കാരിൻ്റെ പോക്ക് എന്നാണ് ചോദിക്കാനുള്ളത്.